സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിന്റെ വാർഷികാഘോഷം ഓഗസ്റ്റ് 27 നടക്കും. പരിപാടിയുടെ ഭാഗമായി പുരസ്കാര സമർപ്പണവും നടത്തുമെന്ന് തിരുവല്ലാമലയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2024 ഓഗസ്റ്റ് 27 വൈകുന്നേരം 4 മണി മുതൽ ട്രസ്റ്റിന്റെ വാർഷികാഘോഷ പരിപാടിയും പുരസ്കാര സമർപ്പണവും നടത്തുമെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവല്ലാമല ഐവർമഠം മാധവ വാര്യർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ 6th മാധവപ്രിയ പുരസ്കാരം പ്രഖ്യാപിച്ചു. നാടകകലയുടെ സമസ്ത മേഖലകളിൽ തന്റേതായ ഒരു പ്രഭാവം സൃഷ്ടിച്ച നാടകപ്രതിഭ നരിപ്പറ്റ രാജുവാണ് പുരസ്കാര ജേതാവ്. 15,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഐവർമഠം മാധവ വാര്യർ ഓർമ്മദിനമായ ഓഗസ്റ്റ് 27 നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി കൃഷ്ണദാസ് നരിപ്പറ്റ രാജുവിന് സമർപ്പിക്കും. പ്രമുഖ കലാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ട്രസ്റ്റിന്റെ സഹായ വിതരണവും ഉണ്ടാകും. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞൻ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യൻ സംഗീത കച്ചേരിയും അവതരിപ്പിക്കും. തിരുവല്ലാമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2024 ഓഗസ്റ്റ് 27 സംഘടിപ്പിക്കുന്ന ട്രസ്റ്റിന്റെ വാർഷികാഘോഷ പരിപാടിയിലാണ് പുരസ്കാര സമർപ്പണം നടത്തുക. ചെയർമാൻ അശോകൻ വാര്യർ, സെക്രട്ടറി ഗോപി എൻ പൊതുവാൾ, ട്രസ്റ്റി അംബിക, ട്രഷറർ കെ ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി കെ ശശികുമാർ, എൻ രാംകുമാർ എന്നിവർ തിരുവല്ലാമലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 27 5 വർഷം 5th വർഷം കൊണ്ടാടുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നമ്മളിവിടെ അവാർഡുകൾ അതുപോലെ ധനസഹായങ്ങൾ സഹായ വിതരണങ്ങൾ ചെയ്യാറുണ്ട്. അത് പ്രകാരം ഈ വർഷം നമ്മൾ അവാർഡ് കൊടുത്തിരിക്കുന്ന ഒരു നാടക നടനും സംവിധായകനും എഴുത്തുകാരനെല്ലാം ആയ ഒരു നരിപ്പറ്റ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് ഈ മനുഷ്യനോടനുബന്ധിച്ച ഒരു പ്രോഗ്രാം നമ്മുടെ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു സംഗീത കച്ചേരി കൂടി നടത്താൻ പ്ലാനുണ്ട്. അതുകൂടി ഉണ്ട്, ഇതിനോട് അനുബന്ധിച്ച് നടത്തുന്നുണ്ട്. നമ്മളുടെ 5th അനുസ്മരണം 6th പുരസ്കാര സമർപ്പണമാണത്. ഇനാഗുരൽ ഫംഗ്ഷൻ മുതൽക്ക് നമ്മൾ അത് തുടങ്ങേണ്ട ഇത് 6th പുരസ്കാര സമർപ്പണമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 6th കൊടുക്കുന്നത് നാടകമേഖലയിലെ എല്ലാമായ എന്ന് പറയുന്ന നരിപ്പറ്റ രാജുവിനാണ്. ഞാൻ എല്ലാമായ എന്ന് പറഞ്ഞാൽ നരിപ്പറ്റ രാജു എന്ന് പറയുന്നത് വെറും ഒരു നാടകം നടൻ മാത്രമല്ല, അദ്ദേഹം BSc മാത്മാറ്റിക്സിന് ശേഷമാണ് അദ്ദേഹം നാടക മേഖലകളിലേക്ക് തിരിഞ്ഞത്. പിന്നെ തിയേറ്റർ ഓഫ് ആർട്സിൽ ഗ്രാജുവേഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് തിയേറ്റർ ഓഫ് ആർട്സിൽ ഞാൻ ഫില്ലെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നാടക മേഖലകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം നാടകത്തിന് പുറമെ ഭരതനാട്യം, കലാമണ്ഡലം ക്ഷേമാവതിയുടെ ശിഷ്യനും കൂടിയാണ് ഇദ്ദേഹം. ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ കഥകളിയിലെ ചുട്ടി, കഥകളിയിലെ വേഷം, ഇതെല്ലാം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലി ഫ്ലാമെൻകോ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്പെയിനിൽ പോയിട്ട് 2 മാസം ഇൻറ്റൻസീവ് കോഴ്സ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അതിന് പുറമെ തിയേറ്റർ പല പല ഓൾ ഇന്ത്യ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും തിയേറ്റർ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് നരിപ്പറ്റ രാജു. സംഗീത നാടക അക്കാദമി പുരസ്കാരം, മുല്ലനേഴി പുരസ്കാരം, കൽപ്പതാരു പുരസ്കാരം, ഗ്രാമകം പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ സംഗീത നാടക അക്കാദമിക്ക് തന്നെ 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നടൻ എന്നുള്ള നിലയ്ക്കും ഒരു പ്രാവശ്യം സാങ്കേതിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക്, ഓവറാൾ നാടകത്തിനുള്ള സമഗ്ര സംഭാവന എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അഭിനയിച്ചത് കൊടുക്ക, കറുത്ത ദൈവത്തെ തേടി, അങ്ങനെ ഒരുപാട് ഉണ്ട്. എല്ലാം ഇപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഒരുപാട് ഹിന്ദിയിലും തെലുങ്കിലുമൊക്കെ നാടകങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് നരിപ്പറ്റ രാജു. മലയാളത്തിൽ അനുരഞ്ജനം, കൊടുക്ക, മരണം, കൂട്ടുകൃഷി, അങ്ങനെ കുറേ കുറേ നാടകങ്ങൾ ചെയ്ത വ്യക്തിയാണ് ഈ നരിപ്പറ്റ രാജു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്കുറത്തെ മാധവാര്യ ട്രസ്റ്റിൻ്റെ 6th പുരസ്കാരം ഒരു നല്ല വ്യക്തിത്വത്തിന് തന്നെ ഒരു
അർഹതപ്പെട്ട കൈകളിലേക്ക് എന്നെ എത്തുന്നു എന്നത് അറിയിക്കാൻ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഈ പുരസ്കാരം എന്ന് പറയുന്നത് 15,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസിയു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസിയു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS Office, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.